സംസ്ഥാനം ഡോക്ടർ റോബിന്റെയും അതുപോലെ തന്നെ ആരതിയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം വളരെ ആഡംബരപൂർണമായിട്ടായിരുന്നു നടന്നത്. നിശ്ചയത്തിനിടെ ഏറ്റവും കൂടുതൽ ആളുകളും തിരക്കിയത് ആരതി പൊടിയുടെ വസ്ത്രത്തെ പറ്റി തന്നെയായിരുന്നു. ഫാഷൻ ഡിസൈനറായ താൻ തന്നെയാണ് ഈ ഒരു വസ്ത്രം ഡിസൈൻ ചെയ്തതെന്നും മാർക്കറ്റിൽ 2 ലക്ഷം രൂപ വില വരുന്ന അല്ലെങ്കിൽ വില മതിക്കുന്ന ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായി 4 ദിവസത്തെ അധ്വാനം വേണ്ടി വന്നു എന്നുമൊക്കെയാണ് ആരതി മാധ്യമ പ്രവർത്തകര് ഈ ഒരു ലഹങ്കയെ പറ്റി, ആരതിയുടെ ഈ വസ്ത്രത്തെ പറ്റി ചോദിച്ചപ്പോൾ ആരതി നൽകിയ മറുപടി. അയ്യോ ഡ്രസ്സിന്, അല്ല ഡ്രസ്സിനെ കുറിച്ച് ഞാൻ 2 കോസ്റ്റ്യൂം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 1 കോസ്റ്റ്യൂമേ ചെയ്യാനേ പറ്റുള്ളൂ, കാരണം ഓൾറെഡി കസ്റ്റമേഴ്സിനായിട്ട് കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ എല്ലാം ചെയ്ത് തീർത്തതിന് ശേഷമാണ് എൻ്റെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ലേറ്റായി, 4 ഡേയ്സിലാണ് എൻ്റെ ഈ ഡ്രസ്സ് തന്നെ ചെയ്തത്. ഇത് തന്നെ ഇന്ന് കാലത്താണ് ഫുൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. എത്ര നേരം അല്ല, ഇപ്പൊ നമുക്ക് എനിക്ക് 10 സ്റ്റാഫ് പെർമനന്റ് ആയിട്ടുള്ളത്, ആ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനും ഹാൻഡ് വർക്ക് ചെയ്യാനും 10 സ്റ്റാഫ് പെർമനന്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഓവർ ടൈമിനായിട്ട് എക്സ്ട്രാ പുറത്തുനിന്ന് വരുന്നതാണ്. അതാണ് ഈ നൈറ്റ് സ്റ്റോറിയിലൊക്കെ ഓവർ ടൈം കണ്ടത് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം സ്പെഷ്യൽ ഫെയർ ഒന്നുമില്ല, ബ്രൈഡൽ ലെഹങ്ക. ഇതിനൊരു 2 ലാക്സ്. എന്നാൽ ഈ ഒരു ഡിസൈൻ കോപ്പി അടിച്ചതാണ് എന്ന ആരോപണവുമായി ബിഗ് ബോസ് താരം റിയാസ് സാലിമ് രംഗത്ത് വന്നു. ആരതിയുടെ പേര് പറയാതെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായിരുന്നു റിയാസിന്റെ ഈ ഒരു ആരോപണം. ആരതി ധരിച്ച ആ ഒരു വസ്ത്രത്തിന്റെ അതേ പാറ്റേണിലുള്ള ഒരു വസ്ത്രത്തിന്റെ വീഡിയോയും റിയാസ് പങ്കുവച്ചിരുന്നു. കോപ്പി അടിക്കുമ്പോൾ ക്രെഡിറ്റും നൽകണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആ ഒരു വീഡിയോ. ആരതിയുടെ വസ്ത്രത്തിന്റെ അതേ പാറ്റേണിലും അതേ നിറത്തിലുമുള്ള ഒരു ലഹങ്ക ധരിച്ച ഒരു പെൺകുട്ടിയാണ് വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോയിൽ ഈ പെൺകുട്ടി പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ ഡിസൈനർമാരോടും ആളുകളോടുമായി പറയുകയാണ്, നിങ്ങളൊരു ഡിസൈൻ കോപ്പി അടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കുറഞ്ഞ പക്ഷം അവർക്ക് ക്രെഡിറ്റെങ്കിലും കൊടുക്കുവാനായി പഠിക്കണം. കാരണം ഒരു വസ്ത്രം ഡിസൈൻ ചെയ്ത് എടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. 20 ദിവസം എടുത്തുകൊണ്ടാണ് ജസാഷ് എന്ന സ്റ്റുഡിയോ ഈ ഒരു വസ്ത്രം ഡിസൈൻ ചെയ്തത്. ഈ ഒരു വീഡിയോ റിയാസ് പങ്കുവച്ചപ്പോൾ ചെറുകിട സംരംഭകർക്കൊപ്പം എന്ന ഒരു ഹാഷ്ടാഗ് കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡിസൈനർമാർക്ക് ക്രെഡിറ്റ് കൊടുക്കാനായിട്ട് പഠിക്കണം എന്ന് റിയാസ് പറഞ്ഞെങ്കിലും ആരതിയുടെ പേരൊന്നും മെൻഷൻ ചെയ്യാതെയായിരുന്നു ഈ ഒരു വീഡിയോയും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോറിയും റിയാസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. തുടർന്ന് ഈ ജസാഷ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റുഡിയോയും ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആരതി ഇത് താൻ ഡിസൈൻ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുന്ന വീഡിയോയും മറ്റു കാര്യങ്ങളുമെല്ലാം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നിരവധി പേര് തങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി ടാഗ് ചെയ്തു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്തുന്നത് എന്നാണ് ജസാഷ് സ്റ്റുഡിയോ അന്ന് പറഞ്ഞത്. ഒപ്പം അവർ മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി, ഈ ഒരു ഡിസൈൻ എന്നത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഡിസൈനുമല്ല, ഞങ്ങൾക്ക് ഒരു ബ്രൈഡ് ഇതൊരു റെഫറൻസ് ആയിട്ട് അയച്ചു തരികയായിരുന്നു അവരുടെ വിവാഹത്തിന് ഡിസൈൻ ചെയ്യാനായിട്ട്. ഈ ഒരു മോഡൽ നോക്കിയിട്ട് ഡിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് റെഫറൻസ് ആയിട്ട് ഈ ഒരു ചിത്രം ഞങ്ങൾക്ക് അയച്ചു തന്നു. കൽക്കി ഫാഷൻസിന്റെ ഡിസൈനാണിത്. എന്നാൽ ഞങ്ങൾ അതിൽ നിരവധി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ലെഹങ്കയുടെ ടോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡിസൈനിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ ദുപ്പട്ടയിലും നിരവധി മാറ്റങ്ങളൊക്കെ വരുത്തി, ആഭരണങ്ങളിലും ഇവർ നിരവധി മാറ്റങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു. അങ്ങനെ പൂർണ്ണമായും ഇവരുടെ ഒരു പ്ലാനിലായിരുന്നു ഈ ഒരു ബ്രൈഡിന് വേണ്ടിയിട്ട് ഈ ഒരു ലെഹങ്ക അവർ ഡിസൈൻ ചെയ്തത്. എന്നാൽ ഇത് ഞങ്ങളുടെ സ്വന്തമായ ഒരു ഡിസൈനാണ് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല. അതേസമയം ആരതിയുടെ ഈ ഒരു ലെഹങ്ക എന്ന് പറയുന്നത് ഈ കൽക്കി ഡിസൈനുമായി യാതൊരു തരത്തിലുള്ള ഒരു സാമ്യവും ഇല്ല. അതേസമയം ഞങ്ങളുടെ ഈ ഒരു പാറ്റേണുമായിട്ട് നല്ല രീതിയിൽ സാമ്യമുണ്ട്, അതുകൊണ്ടാണ് ആളുകൾ ഞങ്ങളെ ടാഗ് ചെയ്തത് എന്നായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ജസാഷ് സ്റ്റുഡിയോ പ്രതികരിച്ചത്. തുടർന്നാണ് ഈ റിയാസിന്റെ ഈ ഒരു ആരോപണത്തിന് മറുപടിയുമായിട്ട് ആരതി ഇൻസ്റ്റഗ്രാമിൽ എത്തുന്നത്. അപ്പൊ ആദ്യമേ തന്നെ ആരതി ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറയുന്നുണ്ട്, ഞാൻ ഇതില് ആരുടെയും പേര് പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, കാരണം ഈ ഒരു പേരൊക്കെ വെച്ച് കുറച്ച് റീച്ച് കിട്ടാനൊക്കെയാണ് ഇവര് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആർക്കും തന്നെ ഒരു ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയോ സംശയമോ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ നൽകാം. ഇതെല്ലാം നിയമപരമായി തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ആൾക്കെതിരെ ഞാൻ നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എന്നായിരുന്നു ആരതി ഈ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പറഞ്ഞത്. അപ്പം തന്നെ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി.
അങ്ങനെ കുറെ പേര് ആരതിനെ അനുകൂലിച്ചും അതുപോലെ തന്നെ ചിലരൊക്കെ റിയാസിനെ അനുകൂലിച്ചും ഒക്കെ രംഗത്തെത്തി. മുമ്പൊരിക്കലും ഇതുപോലെ തന്നെ ആരതിക്കെതിരെ റിയാസ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതും വലിയ രീതിയിൽ വിവാദമായ ഒരു സംഭവമാണ്. കാമുകന്റെ പേരില് പ്രശസ്തിയായ പെൺകുട്ടിയാണ് ആരതി എന്നായിരുന്നു അന്ന് റിയാസ് പരാമർശിച്ചത്. അപ്പോ അതും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു. അന്ന് തന്നെ ഇതിനുള്ള ഒരു മറുപടി ആരതി റിയാസിന് നൽകിയിട്ടും ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ആരതി അഭിനയിച്ച ഒരു പുതിയ ചിത്രത്തിന്റെ ഗാനരംഗം പുറത്തു വന്നപ്പോ അത് ഷെയർ ചെയ്തുകൊണ്ട് ആരാണ് ആരതി പൊടി എന്ന ആ ഒരു റിയാസിന്റെ പരാമർശത്തിന് മറുപടി എന്ന വണ്ണം ഹു ഈസ് ആരതി പൊടി എന്ന ഒരു കുറിപ്പൊക്കെ കൊടുത്തുകൊണ്ട് ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ ഒരു പോസ്റ്റും ആരതി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇപ്പോ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോ റോബിനും തന്റെ പ്രതികരണവുമായിട്ട് ഇപ്പോ രംഗത്ത് വന്നിട്ടുണ്ട്. ആരതി ഇപ്പോ ഒഫീഷ്യലി റോബിന്റെ പെണ്ണാണെന്നും ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ഞാൻ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണെന്നാണ് റോബിൻ പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്റെ പെണ്ണിനെ ഇനി ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരുടെ മുക്കാമണ്ട ഞാൻ അടിച്ച് കറക്കുമെന്നും റോബിൻ പറയുന്നുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക, ഇത് തന്റെ ഒരു വാർണിംഗ് ആണെന്നും റോബിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ആരതിയുടെ ഈ ഒരു ലഹങ്ക ധരിച്ചിട്ടുള്ള വിവാഹ നിശ്ചയത്തിന്റെ ഒരു ചിത്രവും റോബിൻ പങ്കുവച്ചിട്ടുണ്ട്. അതിന്റെ താഴെയായി കോസ്റ്റ്യൂം ആരതി പൊടി എന്നും കൂടെ റോബിൻ കൊടുത്തിട്ടുണ്ട്. അതായത് ആരതിയുടെ ഡിസൈൻ ആണ് എന്ന് റോബിനും ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു ചിത്രം ഇപ്പോൾ വീണ്ടും പങ്കുവച്ചിരിക്കുകയാണ്. ഒറ്റ നോട്ടത്തില് ഈ ഒരു ആരതിയുടെ ലഹങ്കയും അതുപോലെ തന്നെ റിയാസ് പങ്കുവച്ച വീഡിയോയിലെ ലഹങ്കയും തമ്മിൽ ചെറിയ രീതിക്ക് സാമ്യതയൊക്കെ തോന്നുമെങ്കിലും ജസാഷ് സ്റ്റുഡിയോ എന്ന ഈ ഒരു സ്ഥാപനം ഇപ്പോൾ മറ്റൊരു സ്റ്റോറി കൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിവാദം ആളിക്കത്തിയപ്പോഴാണ് ഈ ഒരു സ്റ്റുഡിയോ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. ആരതിയോട് മാപ്പ് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ റിയാസിനെ തള്ളി പറഞ്ഞുകൊണ്ടുമാണ് ഇപ്പോ ഇവരൊരു സ്റ്റോറി പങ്കുവച്ചിരിക്കുന്നത്. ആരതി ആരാണെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു എന്നും ആരതി ഒരു സെലിബ്രിറ്റിയാണ് എന്നും അറിയില്ലായിരുന്നു, അതുപോലെ തന്നെ ഇത് അവരുടെ വിവാഹ നിശ്ചയത്തിന്റെ വസ്ത്രമാണെന്നും ഇവർക്ക് അറിയില്ലായിരുന്നു എന്നും ഇവർക്ക് നിരവധി ഭീഷണി സന്ദേശങ്ങളും അതുപോലെ തന്നെ നിരവധി ആയിട്ടുള്ള അധിക്ഷേപ സന്ദേശങ്ങളും ഒക്കെ ഇവർക്ക് വരുന്നുണ്ട്. അപ്പൊ പലരെയും ഇവർ ബ്ലോക്ക് ചെയ്യുക ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കുറിപ്പ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആരതി പൊടിക്കും വ്യാജ അക്കൗണ്ടുകളിൽ നിന്നും സന്ദേശങ്ങളും അതുപോലെ തന്നെ ഭീഷണികളും ഒക്കെ അയക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ. ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തോട് ഒട്ടും യോജിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ റിയാസ് സാലിമ് എന്ന് പറയുന്ന ആള് ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല, അതുപോലെ തന്നെ ആരതി ആരാണെന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് ഇവർ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വെരിഫൈഡ് ആയുള്ള അക്കൗണ്ടില് ഞങ്ങളുടെ ഒരു പോസ്റ്റ് കാണുകയും ഞങ്ങൾ അതിനെ ലൈക്ക് ചെയ്യുകയും ചെയ്തു. അല്ലാതെ ഈ റിയാസ് സാലിം ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയാണ് ഞങ്ങള് ഈ ഒരു സ്റ്റോറി കണ്ടപ്പോഴാണ് ഞങ്ങള് റിയാസ് സാലിമിനെ പറ്റി അറിയുന്നത്. അദ്ദേഹവുമായി ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ഈ ഒരു വിഷയം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വ്യക്തിപരമായി നിരവധി ഭീഷണി മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഈ ഒരു കാര്യത്തിൽ ഇടപെടാനായിട്ട് തീരെ താല്പര്യമില്ല. അതുപോലെ തന്നെ ആരതിയോടും ഇവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. ആരതി ഒരു സെലിബ്രിറ്റിയാണെന്നും ഇത് ഇവരുടെ വിവാഹ നിശ്ചയ വസ്ത്രമാണെന്നും അറിഞ്ഞിരുന്നില്ല. ഒപ്പം അന്നുണ്ടായ ഈ ഒരു ചെറിയ അനിഷ്ട സംഭവത്തിൽ ഇവർ ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു സ്റ്റോറി പങ്കുവച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറിയുടെ ഈ ഒരു ഭാഗം ആരതിയും ആരതിയുടെ ഇൻസ്റ്റഗ്രാമിലും അവരിത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം ചർച്ചയായതുകൊണ്ടും അല്ലെങ്കിൽ വൈറലായതുകൊണ്ട് തന്നെ എന്ത് നിയമ നടപടിയുമായിട്ടായിരിക്കും ആരതി ഇനി മുന്നോട്ട് പോവുക എന്നാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിയാസിന്റെ പ്രതികരണം ഇനി എന്തായിരിക്കുമെന്നും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഈ ഒരു ജസാഷ് സ്റ്റുഡിയോ വരെ റിയാസിന് ഇപ്പോ കൈയൊഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ ആയിരിക്കും ഇനി റിയാസിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം എന്നും അറിയേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ റിയാസിന്റെ ആത്മാർത്ഥ സുഹൃത്തും അതുപോലെ തന്നെ ബിഗ് ബോസ് താരവുമായ നിമിഷ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. റിയാസിന് വേണ്ട എല്ലാ നിയമപരമായ സഹായവും നിമിഷ ചെയ്യുമെന്നാണ് നിമിഷ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു ലോയറായിട്ട് ഒരു ലോയർ ഡിഗ്രി നിമിഷ സ്വന്തമാക്കിയത്. ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ അവർ അത് അതിന്റെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ ഒരു വക്കീലായിട്ട് നിമിഷ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ദുബായിലാണ് എങ്കിലും ഒരുപാട് നിരവധി പ്രമുഖ ലോയേഴ്സുമായിട്ട് തനിക്ക് നല്ല സൗഹൃദം ഉണ്ടെന്നാണ് നിമിഷ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റിയാസിന് വേണ്ട എല്ലാ നിയമ സഹായവും നിമിഷ ചെയ്യുമെന്നും
നിമിഷ തന്റെ സ്റ്റോറിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിൽ ഇനി എന്ത് നിയമ പോരാട്ടമായിരിക്കും ഈ ഒരു ബിഗ് ബോസ് താരങ്ങൾക്ക് ഇടയിൽ നിന്നും ഉണ്ടാകാൻ പോകുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റോബിനെ അനുകൂലിക്കുന്നവരും അതുപോലെ തന്നെ റിയാസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എല്ലാവരും. ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നമ്മളുടെ ഈ ഒരു കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.